നമസ്കാരം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അധികാരത്തിനോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുക എന്നത് തന്നെയാണ് അതുപോലെ തന്നെയാണ് പ്രാദേശിക പാർട്ടിയായ മുസ്ലിം ലീഗിൻ്റെയും ലക്ഷ്യം പക്ഷേ വർഷങ്ങളായി അതായത് പത്ത് വർഷത്തിന് മുകളിലായി കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിന് പുറത്താണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനം എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിലില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗും അധികാരത്തിലില്ല കേരളത്തിൻ്റെ കാര്യവും അതുതന്നെയാണ് ഏകദേശം പത്തു വർഷത്തോളമായി അധികാരം കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ട് കോൺഗ്രസിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും അതുകൊണ്ട് പാർട്ടിയെ നിലനിർത്തുക എന്നത് പാർട്ടിയുടെ നേതാക്കൾക്ക് വലിയ ഒരു ദൗത്യം തന്നെയാണ് വലിയൊരു കടമ്പ തന്നെയാണ് ഏതൊരു വിധേനയും അണികളെ പ്രീണിപ്പിച്ച് നിർത്തുക എന്നത് അധികാരമുള്ളപ്പോൾ അണികളൊപ്പം നിൽക്കും എന്നല്ലാതെ അധികാരത്തിലൊന്നും വർഷങ്ങളോളം പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അധികാരത്തിൽ നിന്നും വിട്ടു വർഷങ്ങളോളം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു പാർട്ടിക്കും അണികളെ പിടിച്ചു നിർത്തുകയായ ശ്രമകരമായ കാര്യമാണ് അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗിനും അതുകൊണ്ട് മുസ്ലിം ലീഗ് അധികാരത്തിൽ ഉടനെയൊന്നും കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തുകയില്ല എന്ന് മുസ്ലിം ലീഗിന് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു കാരണം അടുത്ത ടൈമും രണ്ടായിരത്തി ഇരുപത്തി നാലും ബി ജെ പി തന്നെ അടിച്ചു മാറ്റും എന്ന ഒരു സർവേ ഫലങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതും ഇവർ ഈ ബി ജെ പിക്ക് ബദലായി ഒരു മുന്നണി എന്ന ഫോർമുലയിലാണ് ഇന്ത്യ മുന്നണി എന്ന ഒരു ഏകീകൃത മുന്നണി രൂപം കൊണ്ടത് ഒരു ഒരുമിച്ചുള്ള ഒരു മുന്നണി രൂപം കൊണ്ടത് അതിന് നേതൃത്വം നൽകിയവർ ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാർ ആയിരുന്നു പ്രധാനിയായി നിന്നത് പിന്നീട് യു പിയിലെ സമാജ്വാദി പാർട്ടി ഉണ്ടായിരുന്നു ബംഗാളിൽ മമതാ ബാനർജി ഉണ്ടായിരുന്നു ഡൽഹിയിലും പഞ്ചാബിലും ആകട്ടെ ആ ആം പാർട്ടി ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനി എന്ന് പറയാവുന്ന ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാർ നിതീഷ് കുമാർ പാർട്ടി അടക്കം അവർ ബി ജെ പിയിലേക്ക് പോവുകയാണ് ഉണ്ടായത് എൻ ഡി എയിലേക്ക് ലയിക്കുകയാണ് ഉണ്ടായത് അതോടുകൂടി മുന്നണി അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാവി അവതാളത്തിലായി എന്ന മുസ്ലിം ലീഗിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് യു പിയിൽ സമാജ്വാദി ഇടഞ്ഞു നിൽക്കുകയാണ് ബംഗാളിൽ മമതാ ബാനർജിയും ഇടങ്ങി നിൽക്കുകയാണ് നിലവിൽ ഡൽഹിയിലും പഞ്ചാബിലും ആ എ എ പിക്ക് അങ്ങനെ ഒരു വലിയ ഇടച്ചിലില്ലായെങ്കിലും അവരും അധികാരത്തിലെത്തുകയില്ലായെന്ന് അറിയുമ്പോഴുള്ള ആ ഒരു അസ്വസ്ഥത അവർക്ക് അവരും പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് കേരളത്തിലുള്ള അണികളെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ സീറ്റ് വിഭജന കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ കടുംപിടുത്തം പിടിക്കുന്നത് തങ്ങൾക്ക് മൂന്ന് സീറ്റ് വേണമെന്നുള്ളതാണ് അഞ്ചോ ആറോ സീറ്റിന് തങ്ങൾക്ക് യോഗ്യതയുണ്ട് എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് സീറ്റുകൾ തങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്ന കടുംപിടുത്തത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്രാവശ്യം സാധാരണ കടുംപിടുത്തം പിടിച്ചാലും മെല്ലെ ഒരു അവസാന റൗണ്ടിലേക്ക് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഒന്ന് അയഞ്ഞുകൊടുക്കുന്നതാണ് എങ്കിൽ ഇത്തവണ മുസ്ലിം ലീഗ് അയ്യും എന്ന് പ്രതീക്ഷിക്കേണ്ട മൂന്ന് സീറ്റും അവർ ഉറപ്പിച്ചു തന്നെ നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുക തന്നെ ചെയ്യും കാരണം നേരെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അണികളെ പിടിച്ചു നിർത്തുക എന്ന ശ്രമകരമായ ദൗത്യത്തിലേക്ക് അവർക്ക് അടുക്കാനുള്ള ഒരേ ഒരു കടമ്പ ഒരേ ഒരു സംഭവം പി ഈ സീറ്റ് വിപണനത്തിൽ മൂന്ന് സീറ്റ് മേടിച്ചെടുക്കുക എന്ന് തന്നെയാണ് അങ്ങനെ മൂന്ന് സീറ്റ് മേടിച്ചെടുത്താൽ കുറച്ച് നാളുകളേക്കെങ്കിലും അണികളെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് സീറ്റ് എന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറയുന്നത് അഞ്ചോ ആറോ സീറ്റിനർക്ക് അർഹതയുണ്ട് തീർച്ചയായിട്ടും അർഹതയുണ്ട് കാരണം മൊത്തത്തിൽ വെച്ചു നോക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ കൈയാളുന്നത് പതിനേഴ് സീറ്റിലാണ് അതിൽ രണ്ട് സീറ്റ് മാത്രം ഇരുപത് സീറ്റിൽ രണ്ട് സീറ്റ് മാത്രമാണ് മുസ്ലിം ലീഗിനുള്ളത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വടക്കൻ ഏരിയ മുസ്ലിം ലീഗിൻ്റെ കൈപ്പിടിയിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും മലപ്പുറം തൃശ്ശൂർ മുതൽ അങ്ങോട്ട് കാസർഗോഡ് വരെ മലപ്പുറത്തിന് സീറ്റ് മജോറിറ്റി ഏരിയകളും അവരുടെ കയ്യിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും കോഴിക്കോട് വയനാട് പിന്നെ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഒക്കെ സ്വാധീനമുള്ള മുസ്ലിം ലീഗിൻ്റെ സ്വാധീനമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അതുകൊണ്ട് മൂന്ന് സീറ്റ് അവർ അവകാശപ്പെട്ടാൽ അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും കോൺഗ്രസ് വിചാരിക്കേണ്ടതില്ല മൂന്ന് സീറ്റ് പിടിച്ചെടുക്കാനുള്ള മുസ്ലിം ലീഗിൻ്റെ തന്ത്രം എന്തായാലും ഇപ്രാവശ്യം ഫലം കാണുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അവർ സമ്മർദ്ദ തന്ത്രം ഉപയോഗിക്കും എന്നതിലും സംശയമില്ലാത്ത കാര്യമാണ്